നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പോക്കുക ഈ ഒരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട് അത് എഐ ക്യാമറയുടെ കാര്യത്തിൽ ശരിയാവുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എഐ ക്യാമറയ്ക്ക് പറ്റുന്ന പിശക് തുടർക്കഥയാകുന്നു മൂവാറ്റുപുഴയിലാണ് പുതിയ സംഭവം ഹെൽമറ്റ് ധരിക്കാതെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന പുരുഷന്റെയും സ്ത്രീയുടെയും ചിത്രവും 2500 രൂപ പിഴയും ചാർത്തി മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകി മൂവാറ്റുപുഴ സ്വദേശി അഷ്റഫ് മാണിക്യത്തിനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നോട്ടീസ് കിട്ടിയത് മറ്റാരോ നടത്തിയ യാത്രയുടെ ചിത്രവും പിഴയുമാണ് തനിക്ക് കിട്ടിയതെന്ന് അഷ്റഫ് ചൂണ്ടിക്കാട്ടി ഒപ്പം എഐ ക്യാമറ സംവിധാനത്തിലെ തകരാർ കൂടിയാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എഐ ക്യാമറയുടെ പുതിയ പിശകിനെ പറ്റി സാമൂഹിക മാധ്യമത്തിൽ ഒരു കുറിപ്പും ഇയാൾ ചേർത്തു പൊന്നേമാനെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ ശിക്ഷിക്കല്ലേ കുടുംബകലഹമുണ്ടാക്കി കുടുംബം താറുമാറാക്കല്ലേ എന്നായിരുന്നു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് ഇതിനോടകം വൈറലാവുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ഇയാൾക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചത് പിഴയ്ക്കൊപ്പം എഐ ക്യാമറ പകർത്തിയ ചിത്രത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ കൂടി പരിശോധിച്ചപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായതെന്നും അഷ്റഫ് പറയുന്നു ഇയാളുടെ മകന്റെ പേരുള്ള KL17P475 നമ്പറുള്ള ബൈക്ക് ഇപ്പോൾ അഷ്റഫാണ് ഉപയോഗിക്കുന്നത് കൊച്ചി ധനുഷ്കോടി റോഡിൽ പെരുമറ്റത്ത് ബൈക്ക് ഓടിച്ചു പോകുന്ന ചിത്രമാണ് അഷ്റഫിന് കിട്ടിയ നോട്ടീസിലുണ്ടായിരുന്നത് നോട്ടീസിലെ ചിത്രത്തിലുള്ളവരും ബൈക്കുമായി അഷ്റഫിന് ബന്ധമില്ലെന്നും കണ്ടെത്തി ഇതിനു മുൻപ് സമാനമായ രീതിയിൽ പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് മാറുമാറി അയച്ചത് തന്നെയായിരുന്നു അതേസമയം KCBയും എഐ ക്യാമറയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം ചെയ്ത് കളിക്കുകയാണ് ഇന്നലെ റോഡ് ക്യാമറകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്ന മട്ടന്നൂർ RTO ഓഫീസിലെ ഫ്യൂസൂരി KCB 57,000 രൂപ വൈദ്യുതി ബിൽ കുടിശ്ശിക ആയതിനെ തുടർന്ന് നടപടി മാസങ്ങളായി വൈദ്യുതി ബിൽ കുടിശ്ശിക ആയ സാഹചര്യത്തിലാണ് നടപടിയെന്നാണ് KCBയുടെ വിശദീകരണം പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് എന്നാൽ അതിന് മറുപടി ലഭിച്ചില്ല തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെയാണ് KCB ഉദ്യോഗസ്ഥർ ഓഫീസിലെത്തി ഫ്യൂസ് ഊരിയത് വൈദ്യുതി വിച്ഛേദിച്ചതിനെ തുടർന്ന് ഓഫീസ് പ്രവർത്തനങ്ങൾ താറുമാറായ അവസ്ഥയിലാണ് കണ്ണൂരിലെ മുഴുവൻ റോഡ് ക്യാമറ നിരീക്ഷണവും മട്ടന്നൂർ ഓഫീസിലാണ് അതിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു ഇന്നലെ വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് കാസർഗോഡ് കറന്തക്കാടുള്ള RTO എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ ഫ്യൂസ് KCB ഊരിയിരുന്നു വൈദ്യുതി ഇല്ലാത്തതിനാൽ ഇന്നലെ അവിടെയും ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെട്ടു 23,000 രൂപ ബില്ലടയ്ക്കാനുള്ള അവസാന തീയതി ഈ മാസം 26-നായിരുന്നു കഴിഞ്ഞ ദിവസം വയനാട് കൽപ്പറ്റയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ വൈദ്യുതിയും KCB വിച്ഛേദിച്ചിരുന്നു കെട്ടിടത്തിന്റെ വൈദ്യുതി ബിൽ അടയ്ക്കുന്നതിൽ കാലതാമസം വരുത്തിയതിനെ തുടർന്നായിരുന്നു ഇവിടെയും നടപടി ബില്ലടയ്ക്കാൻ വൈകിയാലും സർക്കാർ ഓഫീസുകളിലെ വൈദ്യുതി വിച്ഛേദിക്കുന്ന പതിവില്ലെന്നും MVD പറയുന്നു പിന്നാലെ അടിയന്തര ഫണ്ടിൽ നിന്ന് പണം എടുത്ത് MVD ബില്ലടച്ചു ഇതോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു വാഹനത്തിൽ തൊട്ടി കെട്ടിവെച്ച് പോയതിന് KCBക്ക് എഐ ക്യാമറയുടെ നോട്ടീസും ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെ എന്ന് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഫ്യൂസ് KCB ഊരിയത് ജില്ലയിലെ എഐ ക്യാമറകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന കെട്ടിടത്തിന്റെ വൈദ്യുതി ബന്ധമാണ് വിച്ഛേദിച്ചത് അതിനിടയിലാണ് ആളുമാറി നോട്ടീസ് അയച്ചത് ആകെ പൊല്ലാപ്പായി ഇരിക്കുന്നത്